കുഞ്ഞാടിനെതിരെ പോരാടുന്ന പത്തു കൊമ്പുകൾ. നമ്മൾ വെളിപാട് പുസ്തകം 17 അധ്യായത്തെ ആസ്പദമാക്കിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ മഹാവേശ്യ ആരാണെന്നും അവൾ ഇരിക്കുന്ന മൃഗം ഏതാണെന്നും അവൾ ഉപേക്ഷിച്ച നിറം എന്താണെന്നും വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്ന 7 രാജാക്കന്മാർ ആരെല്ലാമെന്നും മനസ്സിലാക്കി. ഇന്ന് നമുക്ക് വെളിപാട് പുസ്തകം 17 അധ്യായവുമായി ബന്ധപ്പെട്ട അവസാനത്തെ വീഡിയോയിൽ കുഞ്ഞാടിനെതിരെ പോരാടുന്ന 10 കൊമ്പുകൾ അല്ലെങ്കിൽ രാജാക്കന്മാരെ കുറിച്ച് ചിന്തിക്കാം. ഹായ്, ദിസ് ഈസ് പാസ്റ്റർ മഹേഷ്. തിരുവചന സത്യങ്ങളെ അന്വേഷിക്കുന്ന സീക്കിംഗ് ട്രൂത്ത് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെളിപാട് പുസ്തകം 17 അധ്യായം അതിൻ്റെ 12 വാക്യം: നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവിടെ 10 കൊമ്പുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. 10 എന്ന സംഖ്യ നമ്മളെ ദാനിയൽ പ്രവചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ദാനിയൽ പ്രവചനം 2 അധ്യായത്തിൽ കാലിലെ 10 വിരലുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് റോമ സാമ്രാജ്യം വിഭജിച്ച യൂറോപ്പിലെ 10 രാജ്യങ്ങളാകുന്നു. അതിന്നും നിലനിൽക്കുന്നു. ഇനി നമ്മൾ ദാനിയൽ പ്രവചനം 7 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 4 മൃഗത്തിൻ്റെ തലയിൽ 10 കൊമ്പുകൾ കാണുന്നു. ആ 10 കൊമ്പുകളിൽ 3 വേരോടെ പിഴുത് എറിഞ്ഞുകൊണ്ട് 11 കൊമ്പ് പാപ്പൽ റോം ഉടലെടുക്കുന്നു. ഈ 10 രാജ്യങ്ങളും യൂറോപ്പിലെ 10 രാജ്യങ്ങളെ പ്രദാനം ചെയ്യുന്നു. അതിൽ 3 വീണുപോയി. 7 രാജ്യങ്ങളും പാപ്പൽ റോമും ഇന്നും നിലനിൽക്കുന്നു. ഇനി നമുക്ക് വെളിപാട് പുസ്തകം 13 അധ്യായത്തിലേക്ക് വരാം. ഇവിടെ 7 തലയും 10 കൊമ്പുമുള്ള ഒരു മൃഗത്തെ കാണാൻ സാധിക്കും. ഈ മൃഗത്തിൻ്റെ കൊമ്പുകളിൽ കിരീടമുണ്ട്. ഇതിനർത്ഥം ഈ രാജ്യങ്ങളുമായി ചേർന്ന് പാപത്വം ഭരണം നടത്തുന്നു എന്നതാണ്. ഇനി നമുക്ക് വെളിപാട് പുസ്തകം 17 അധ്യായത്തിലേക്ക് തിരികെ വരാം. വെളിപാട് പുസ്തകം 17 അധ്യായം അതിൻ്റെ 12 വാക്യം: നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ ഈ കാലിലെ 10 വിരലുകളും 10 കൊമ്പുകളും യൂറോപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ബാർബേറിയന്മാരുടെ ആക്രമണ ഫലത്താൽ റോമ സാമ്രാജ്യം 10 വിഭജിക്കുകയും ചെറിയ കൊമ്പ് പാപ്പൽ റോം ഈ 10 രാജ്യങ്ങൾക്കിടയിൽ നിന്നും ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ഈ 10 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഈ ഫ്രാൻസിലെ രാജാവായിരുന്ന ക്ലോവിസ് ആണ് പാപ്പൽ റോം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി കൂടുതൽ സഹായിച്ചത്. ആദ്യത്തെ കത്തോലിക്ക രാജ്യമായ ഫ്രാൻസിലെ രാജാവായിരുന്ന ഈ ക്ലോവിസ് പാപ്പൽ റോമിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ഫ്രാൻസ് തന്നെ 1798 പാപ്പത്വത്തിന് മരണകരമായ മുറിവേൽപ്പിച്ചു. വെളിപാട് പുസ്തകം 17 അധ്യായം അതിൻ്റെ 12 വാക്യം: നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ചല്ല, വരാനിരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നു ഈ 10 രാജാക്കന്മാർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല എന്ന്. ഈ 10 രാജാക്കന്മാർ എന്നത് റോമ സാമ്രാജ്യം 10 വിഭജിച്ച രാജ്യങ്ങളാണ്. ഇതിപ്പോഴും യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന 10 രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ 10 രാജ്യങ്ങൾ പ്രതീകാത്മകമായി ലോകത്തിലെ സകല രാജ്യങ്ങളെയും പ്രദാനം ചെയ്യുന്നു. വെളിപാട് പുസ്തകം 17 അധ്യായം അതിൻ്റെ 12 വാക്യം: അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. പാപത്വത്തോടൊപ്പം ചേർന്ന് മൃഗത്തിൻ്റെ മുദ്ര ലോകത്തിന് നൽകാനിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളാണ് ഈ 10 രാജ്യങ്ങൾ പ്രദാനം ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ 10 രാജ്യങ്ങൾ ആദ്യം പാപത്വത്തെ പിന്തുണയ്ക്കും. അതിനുശേഷം ഇത് ലോകമെമ്പാടും പരക്കും. ഈ വാക്യം ഒന്നുകൂടി നമുക്ക് നോക്കാം. വെളിപാട് പുസ്തകം 17 അധ്യായം അതിൻ്റെ 12 വാക്യം: നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവിടെ പറയുന്നു മൃഗത്തോടൊന്നിച്ച് എന്നും അതുപോലെ രാജ്യത്വങ്ങൾ പ്രാപിക്കും എന്നല്ല, രാജ്യത്വം പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം അന്ത്യനാളിൽ ഈ ലോക രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് ഒത്തൊരുമിച്ച് പാപത്വത്തിന് കീഴിൽ അണിനിരക്കാം. ഇതാണ് അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്നത്. വെളിപാട് പുസ്തകം 17 അധ്യായം അതിൻ്റെ 13 വാക്യം: ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ പറയുന്നു അവർ ഒരേ അഭിപ്രായമുള്ളവർ എന്ന്. പാപത്വത്തിൻ്റെ ആശയത്തോട് മറ്റു രാജ്യങ്ങളും ചേരും. അല്ലെങ്കിൽ സാത്താൻ ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ മനസ്സിനെ പാപത്വത്തിൻ്റെ മൃഗത്തിൻ്റെ മുദ്ര എന്ന ആശയത്തോട് ചേർക്കും. ഈ ലോകരാഷ്ട്രങ്ങളുടെയും
പാപത്വത്തിൻ്റെയും ചിന്ത ഒരുപോലെ അന്ത്യനാളിൽ പ്രവർത്തിക്കുന്നതിനെ ഇത് പ്രതിദാനം ചെയ്യുന്നു. അതുപോലെ ഇവിടെ പറയുന്നു, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന്. അന്ത്യനാളിൽ രണ്ട് കാര്യങ്ങൾ, തങ്ങളുടെ ശക്തിയും അധികാരവും ലോകരാജ്യങ്ങൾ പാപത്വത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ പാപത്വം ഒരു വൻ ശക്തിയായി മാറും. മൃഗം മരുഭൂമിയുടെ അനുഭവത്തിലായിരുന്നു, തലയിൽ കിരീടമില്ല, മരണകരമായ മുറിവേറ്റിട്ടുണ്ട്. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ ശക്തിയും അധികാരവും പാപത്വത്തിന് നൽകുമ്പോൾ പാപത്വം വീണ്ടും ശക്തി പ്രാപിക്കും. പാപത്വത്തിന് ലോകരാഷ്ട്രങ്ങൾ ശക്തിയും അധികാരവും നൽകുമ്പോൾ ഈ ശക്തികളെല്ലാം ദൈവജനത്തിന് നേരെ തിരിയും. അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മുദ്ര നൽകിയതും അത് ഏറ്റതുമായ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒത്തൊരുമിച്ച് മൃഗത്തിൻ്റെ മുദ്രയേൽക്കാത്ത ദൈവജനത്തിന് നേരെ തിരിയും. ഈ ലോകരാഷ്ട്രങ്ങൾ ദൈവജനത്തിന് നേരെ തിരിയുമ്പോൾ ദൈവജനത്തിന് എന്താണ് ആവശ്യം? ദൈവജനത്തിന് ഈ ലോകരാഷ്ട്രങ്ങൾക്കുള്ളതിലും വലിയ ശക്തിയും അധികാരവും ആവശ്യമാണ്. ഇത് ഒരു ശക്തമായ പോരാട്ടമാണ്, ദൈവജനവും ലോകരാഷ്ട്രങ്ങളും തമ്മിലുള്ള പോരാട്ടം. അതുകൊണ്ട് തന്നെ ദൈവജനത്തിന് ലോകരാഷ്ട്രങ്ങളെക്കാളും വലിയ ശക്തിയും അധികാരവും വേണം. ഈ ശക്തിയും അധികാരവും ദൈവജനത്തിന് എവിടെ നിന്നും ലഭിക്കും? തിരുവചനം പറയുന്നു, ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനായി തീരും എന്ന്. അപ്പോൾ ദൈവജനത്തിന് ശക്തി പ്രാപിക്കാൻ ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ് ആവശ്യം. നമുക്ക് എപ്രകാരം ദൈവത്തിൽ നിന്നും ശക്തി പ്രാപിക്കാനാകും? ദിനംപ്രതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി നാം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ദൈവവചനം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിന്നുള്ള ആ ശക്തിയും വലിയ അധികാരവും നമുക്ക് നൽകാം. ഈ ലോകരാഷ്ട്രങ്ങളുടെ ശക്തിയെയും അധികാരത്തെയും ജയിക്കാനുള്ള ശക്തി ദൈവം ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് നൽകാം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. ഒരു വലിയ നിർബന്ധമുണ്ടാകുവാൻ പോകുന്നു. നമ്മുടെ പണമോ സമ്പത്തോ ഒന്നും നമ്മളെ സഹായിക്കാത്ത ഒരു കാലം ഉണ്ടാകുവാൻ പോകുന്നു. എല്ലാ സ്വാതന്ത്ര്യവും അവസാനിക്കുവാൻ പോകുന്നു. വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, അവർ കുഞ്ഞാടിനോട് പോരാടും. ലോകരാഷ്ട്രങ്ങൾ കുഞ്ഞാടിനോടല്ലെങ്കിൽ ക്രിസ്തുവിനോട് പോരാടും എന്ന് ഇവിടെ പറയുന്നു. മൃഗത്തിൻ്റെ മുദ്ര എന്നത് ദൈവകൽപ്പനയ്ക്ക് എതിരാണ്. മുദ്ര ദൈവകൽപ്പനയെ ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നു. കൽപ്പന ലംഘനം പാപം. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്ര പാപം ചെയ്യാൻ ദൈവജനത്തെ നിർബന്ധിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ മൃഗത്തിൻ്റെ മുദ്രയിലൂടെ ദൈവജനത്തെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ശരിക്കും അവർ ക്രിസ്തുവിനോട് പോരാടുന്നതല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതാണ്. ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് മരിച്ചു. ക്രിസ്തുവാണ് നമ്മുടെ കുഞ്ഞാട്. ക്രിസ്തു പാപത്തെ വെറുക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു. കൽപ്പന ലംഘനം എന്ന പാപത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഇവിടെ മൃഗത്തിൻ്റെ മുദ്രയിലൂടെ ലോകരാഷ്ട്രങ്ങൾ വീണ്ടും കൽപ്പന ലംഘനം നടത്താൻ ശ്രമിക്കുന്നു, ക്രിസ്തുവിനോട് പോരാടുന്നതാണ്. ഇവിടെ ലോകരാഷ്ട്രങ്ങൾ ക്രിസ്തുവിനെതിരെ പോരാടുന്നു. മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകന്മാർ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ, ലോകരാഷ്ട്രങ്ങൾ എല്ലാം കുഞ്ഞാടായ ക്രിസ്തുവിനോട് പോരാടുന്നു. സർവഭൂമിയും ക്രിസ്തുവിനോട് പോരാടുമ്പോൾ കുഞ്ഞാട് എന്തു ചെയ്യാം? മൃഗവും സ്ത്രീയും വിശ്വാസത്യാഗിനിയായ സഭയെ പ്രദാനം ചെയ്യുന്നത് പോലെ ക്രിസ്തു കുഞ്ഞാട് മാത്രമല്ല, അത് യഹൂദ ഗോത്രത്തിലെ സിംഹവും കൂടിയാണ്. ക്രിസ്തുവിന് കുഞ്ഞാടിൻ്റെ മുഖവും അതുപോലെ തന്നെ സിംഹമുഖവുമുണ്ട്. വെളിപാട് പുസ്തകം ക്രിസ്തുവിനെ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് വിളിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു രാജാതി രാജാവാണ്. വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ഒരു വശത്ത് ലോകരാഷ്ട്രങ്ങളും പാപത്വവും സാത്താനോടൊപ്പം, മറുവശത്ത് വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരും ക്രിസ്തുവിനോടൊപ്പം. വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, ഇവിടെ ജ്ഞാന ബുദ്ധിയുണ്ട്. വെളിപാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, അവർ ഒരേ അഭിപ്രായമുള്ളവർ. ജ്ഞാനബുദ്ധി പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു.
എന്നാൽ ലോക രാഷ്ട്രങ്ങളുടെയും പാപത്വത്തിൻ്റെയും മനസ്സ് കൽപ്പനാലംഘനം നടത്തി ദൈവത്തിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്ന രണ്ട് മനസ്സുകൾ. വെളിപാട് പുസ്തകം 17:16 വാക്യം: നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ടോ ദഹിപ്പിക്കുകയും ചെയ്യാം. ലോകരാഷ്ട്രങ്ങൾ മഹാവേശ്യയ്ക്ക് ശക്തിയും അധികാരവും നൽകി പിന്തുണച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നു 10 കൊമ്പ് മൃഗവും വേശ്യയെ വെറുക്കുന്നു എന്ന്. ചരിത്രത്തിൽ യൂറോപ്പിലെ 10 രാജ്യങ്ങൾ പാപത്വത്തെ പിന്തുണച്ചുകൊണ്ടിരുന്നു, പ്രത്യേകിച്ച് ഫ്രാൻസ്. ഫ്രാൻസാണ് ലോകത്തിലെ ആദ്യത്തെ കത്തോലിക്ക രാജ്യം. എന്നാൽ 1798 ഇതേ ഫ്രാൻസ് തന്നെ പാപത്വത്തെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുകയും പാപത്വം മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് പോകുകയും സത്യസഭ ഉയരുകയും ചെയ്തു. 1798 പാപത്വത്തിന് യൂറോപ്പിലെ 10 രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായ അനുഭവം പാപത്വത്തിന് ലോകരാഷ്ട്രങ്ങളിലെ ജനങ്ങളിൽ നിന്നും വീണ്ടും ഉണ്ടാകുവാൻ പോകുന്നു. ഇവിടെ മൃഗത്തിൻ്റെ മുദ്രയുടെ സമയത്ത് എല്ലാവരുടെയും ചിന്ത മൃഗത്തിൻ്റെ ചിന്ത പോലെയായിരിക്കും. മൃഗത്തിൻ്റെ മുദ്ര നെറ്റിയിൽ അല്ലെങ്കിൽ മനസ്സിലാണ് ഏൽക്കുന്നത്. മൃഗത്തോടൊപ്പം നിൽക്കണോ കുഞ്ഞാടിനോടൊപ്പം നിൽക്കണോ? എന്നാൽ ഇവിടെ പറയുന്നു അവർ ഒരേ അഭിപ്രായക്കാർ എന്ന്. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുടെ സമയത്ത് പാപത്വത്തിനും ലോകരാഷ്ട്രങ്ങൾക്കും ഒരേ അഭിപ്രായം അല്ലെങ്കിൽ ഒരേ ചിന്തയായിരിക്കും. അവർ ഒത്തുചേർന്ന് കുഞ്ഞാടിനെതിരെ പ്രവർത്തിക്കും, ദൈവജനത്തെ ഉപദ്രവിക്കും. എന്നാൽ അതിനുശേഷം അന്ത്യ 7 ബാധകളുണ്ടാകും. വെളിപാട് പുസ്തകം 17:2 വാക്യം: പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ദൈവം ഈ ഭൂമിയിൽ മൃഗത്തിൻ്റെ മുദ്ര ഏറ്റവർക്ക് വേണ്ടി ബാധകളെ ഒന്നൊന്നായി അയക്കും. 1 ബാധ ദുർവ്രണം, 2 ബാധ സമുദ്രം രക്തവർണമായി മാറും, 3 ബാധ ജലാശയങ്ങൾ രക്തവർണമായി മാറും, 4 ബാധ സൂര്യനിൽ നിന്നും അത്യധികം ചൂട് ഉണ്ട്. എന്നാൽ 5 ദൂതൻ എവിടെയാണ് തൻ്റെ കലശം ഒഴിക്കുന്നത് എന്ന് നോക്കാം. വെളിപാട് പുസ്തകം 16:10 വാക്യം: 5 തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. മൃഗത്തിൻ്റെ സിംഹാസനം 7 മലകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന റോമാ പട്ടണത്തിലാണ് ഇരിക്കുന്നത്. മഹാസർപ്പം മൃഗത്തിന് അധികാരം നൽകുന്നു. റോമൻ സാമ്രാജ്യം പാപത്വത്തിന് തൻ്റെ അധികാരം നൽകി ഇരുത്തിയിരിക്കുന്നത് റോമിലെ ഇറ്റലിയിലാണ്. എന്നാൽ 5 ബാധയുടെ സമയത്ത് ഈ മൃഗത്തിൻ്റെ രാജ്യം ഇരുണ്ടുപോകും. ഈ മൃഗത്തിൻ്റെ രാജ്യം വത്തിക്കാൻ ഇരുണ്ടിരിക്കുന്നത് കാണുമ്പോൾ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കും പാപത്വം അന്ധകാര ശക്തിയാണ് എന്നും ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബാധകളെല്ലാം പാപത്വം കാരണമാണ് ഉണ്ടായത് എന്നും. അതുപോലെ പാപത്വത്തിനു വേണ്ടി കള്ളപ്രവചനം നടത്തുന്ന അമേരിക്കയും കള്ളപ്രവാചകനാണെന്ന് ആ നാളുകളിൽ തിരിച്ചറിയപ്പെടാം. ഇവിടെ പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ടോ ദഹിപ്പിക്കുകയും ചെയ്യും എന്ന. വെളിപാട് പുസ്തകം 18:9 വാക്യം: അവളോടുകൂടെ വേശ്യ സംഘം ചെയ്ത് പുളച്ചിരുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്തു നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിൻ്റെ പുക കാണുമ്പോൾ. ഇവിടെ ലോകരാഷ്ട്രങ്ങൾ വത്തിക്കാനെതിരെ തിരിയുന്നു, വത്തിക്കാനെതിരെ തിരിഞ്ഞുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നു. അത് മറ്റു രാജ്യങ്ങൾ ദൂരത്തു നിന്ന് കാണുന്നു. 5 ബാധയുടെ സമയത്ത് പാപത്വത്തിൻ്റെ ന്യായവിധി ഉണ്ടാകുന്നു. ലോകരാഷ്ട്രങ്ങൾ അവൾക്കെതിരെ തിരിയുന്നു. വെളിപാട് പുസ്തകം 17:17 വാക്യം: ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുവോളം തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. ദൈവവചനം പറയുന്നു ദൈവവചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കും എന്ന്. ഈ അന്ത്യനാളിൽ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അത് ദൈവവചനത്തിൻ്റെ നിവർത്തീകരണം ആണെന്ന് ഓർക്കുക. വെളിപാട് പുസ്തകം 17:18 വാക്യം: നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ അധികാരമുള്ള മഹാനഗരം തന്നെ. എലൻ വൈറ്റ് എഴുതിയിരിക്കുന്ന ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകം എടുത്തു പറയുന്നു ഇത് റോം ആണെന്ന്. വമ്പും ദൂഷണവും പറയുന്ന രാജ്യം, മഹാസർപ്പത്തിൽ നിന്നും അധികാരം ലഭിച്ച രാജ്യം, അതാണ് ഈ മഹാനഗരം. വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് എങ്കിലും അതിന് ലോകരാഷ്ട്രങ്ങളുടെ മേലുള്ള സ്വാധീനം ഏറ്റവും വലുതാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ അന്ത്യനാളിൽ വത്തിക്കാനെ നോക്കുന്നു. എന്നാൽ ആ പട്ടണം നശിക്കാൻ പോകുന്നു.
വെളിപാട് പുസ്തകം 17-ാം അധ്യായം മുമ്പ് എന്തു സംഭവിച്ചു എന്നും ഇപ്പോൾ എന്തു സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ഇനി എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നും വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. വെളിപാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ക്രിസ്തു സംസാരിക്കുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വചനങ്ങളെല്ലാം നിറവേറും. നമ്മുടെ ഏക പ്രത്യാശ ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. ഏത് സാഹചര്യത്തിലും, മൃഗത്തിൻ്റെ മുദ്രയുടെ സമയത്തും അന്ത്യ 7 ബാധയുടെ സമയത്തുമെല്ലാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. മൃഗത്തിൻ്റെ മുദ്ര വേണോ ദൈവത്തിൻ്റെ മുദ്ര വേണോ? മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിച്ചാൽ അന്ത്യ 7 ബാധയും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മുദ്ര സ്വീകരിച്ചാൽ ദൈവം നമ്മളെ ബാധയിൽ നിന്നും സംരക്ഷിക്കും. ക്രിസ്തു പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. നമ്മൾ ക്രിസ്തുവിൻ്റെ വശത്ത് നിൽക്കാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഈ വൻ പോരാട്ടത്തിൻ്റെ അന്തിമ വിജയം കർത്താവായ യേശു ക്രിസ്തുവിനുള്ളതാണ്. കുഞ്ഞാടിനോടൊപ്പം ചേർന്ന് യുദ്ധം ജയിക്കണോ അതോ മൃഗത്തോടൊപ്പം ചേർന്ന് നശിച്ചു പോകണമോ? തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. എൻ്റെ തീരുമാനം ഞാൻ പറയാം, ഞാനും എൻ്റെ കുടുംബമോ നമ്മൾ യഹോവയെ സേവിക്കാം. അങ്ങനെ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് തീരുമാനമെടുക്കുന്നവർക്ക് ഐ വിൽ സ്റ്റാൻഡ് ഫോർ ജീസസ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നത് എങ്കിൽ, ഇനിയും തിരുവചന സത്യങ്ങളെ കൂടുതലായി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരും ക്രിസ്തുവിനോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതിനെല്ലാം ഉപരി കർത്താവായ യേശു ക്രിസ്തുവുമായി ഒരു ഈടാർന്ന ബന്ധം സ്ഥാപിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.